വടക്കാഞ്ചേരി ഉപജില്ല ശാസ്ത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 3000 ഓളം കുട്ടികളാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മേള ഉദ്ഘാടനം ചെയ്തു. 104 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3000-ൽ അധികം കുട്ടികൾ പങ്കെടുക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ദേശമംഗലം GVHSSൽ തുടക്കമായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഭദ്രദീപം കൊളുത്തി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നാളെയുള്ള മക്കളെ കേവലം മത്സരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ ശാസ്ത്രത്തിലും യുക്തിചിന്തയിലും അവരെ വളർത്തിയെടുത്തുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ഉത്തരവാദിത്വം നാം നിർവഹിക്കേണ്ടി വരുന്നത്. വിദ്യാഭ്യാസ വകുപ്പും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല എന്നും നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നാം പരിഷ്കൃത സമൂഹമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റേത് രാജ്യങ്ങളെക്കാൾ വലിയ രീതിയിൽ വളർന്ന് എല്ലാ തലങ്ങളിലും വ്യാപിച്ച് അംഗീകരിച്ച് പ്രതീക്ഷയർപ്പിച്ച മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലെ വളർന്നു വരുന്ന കുരുന്നുകളിലും കുരുന്നുകളെങ്കിലും ഈ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏറ്റവും ദാരുണമായ സംഭവങ്ങൾക്ക് മുന്നിൽ തലകുറിച്ച് നിന്ന് കണ്ണീരാട്ടുകയാണ്. എവിടെയായാലും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം അപകടത്തിൽപ്പെടുമ്പോൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ മിടുക്കരായ ഞങ്ങളുടെ കുട്ടികളുടെ നഷ്ടത്തിലോട്ട് കണ്ണീർ വാർക്കുമ്പോൾ ഈ തൊട്ടടുത്ത ദിവസം കണ്ടതാണ്. ആ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, അധ്യാപകരെല്ലാം കൊണ്ടുവരുന്നു. അതേ ശ്രദ്ധയും ജാഗ്രതയും നാം പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് മനോധൈര്യവും ശാസ്ത്രബോധവും വളർത്താൻ ഇത്തരം അപകടങ്ങളില്ലാതെ പൊതുസമൂഹത്തിന് മുന്നോട്ട് പോകാൻ വളരെ സഹായകരമാകും എന്ന ഒരു കാര്യം മാത്രമാണ് ഈ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല മുഖ്യപ്രഭാഷണം നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ, ദേശമംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി എഇഒ മൊയ്തീൻ, ഉപജില്ലാ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി കെ പ്രമോദ്, ടി എസ് മമ്മി, എൻ ചെല്ലപ്പൻ, പ്രധാന അധ്യാപിക സി ജെ ഷീല, എം എൻ ബർജിലാൽ, ദേശമംഗലം സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ആർ സബീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ചെറിയ പതിപ്പുകളാണ് ഭാവിയിൽ നമ്മുടെ നാടിനെയും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള രീതിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമുക്ക് ഒരു ചിന്ത നൽകുന്ന രീതിയിലുള്ള പ്രൈമറി തലത്തിലുള്ള അവതരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ 2 വർഷം ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പരിപാടി പുതുതായി ഇത്തരത്തിൽ അവതരിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുടെ നീണ്ട ദിവസങ്ങളിലെ കഠിന പ്രയത്നത്തിന്റെ അനന്തരഫലമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ തലത്തിൽ എത്തിക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇതിന് സന്നദ്ധരായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ആ തലത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവരെ സജ്ജരാക്കിയ ഏറ്റവും നിർണായകമായ അധ്യാപക സുഹൃത്തുക്കളെയും 20-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് 20-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനവും ട്രോഫി വിതരണവും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. റൈറ്റ് ഷൈൻ ന്യൂസ്, ചെറുതുരുത്തി.